ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ജി സുനിൽകുമാർ, എസ് കെ ക്ലിനിക്കൽ സ്കാൻസ്, പൂവാർ, തിരുവനന്തപുരം. ഇന്നത്തെ ടോപ്പിക് ഹൈപ്പോതൈറോയിഡിസം എന്ന രോഗാവസ്ഥയെക്കുറിച്ചും ഹൈപ്പോതൈറോയിഡിസം കൊണ്ട് വരാവുന്ന 25 ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈപ്പോതൈറോയിഡിസം എന്ന രോഗാവസ്ഥയിലെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് ലളിതമായി നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായി ഉള്ളത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അയഡിൻ ഡെഫിഷ്യൻസി, റേഡിയോ അയഡിൻ തെറാപ്പി, ഡ്രഗ്സ്, കോൺജനിറ്റൽ കോസസ്, പിറ്റ്യൂട്ടറി കോസസ് എന്നിവയാണ്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇവിടെ നമ്മുടെ പ്രതിരോധ സംവിധാനം തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ ആന്റിബോഡീസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ആദ്യം ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ക്രമേണ തൈറോയിഡ് ഗ്ലാൻഡ് വീർത്ത് വേദനയില്ലാത്ത ഒരു തൈറോയിഡ് മുഴയായിട്ട് മാറും. അതിനെ ഗോയിറ്റർ എന്ന് പറയും. ഇപ്പോൾ തൈറോയിഡിസം എന്ന അവസ്ഥയ്ക്കും മറ്റൊരു കാരണമാണ് അയോഡിൻ ഡെഫിഷ്യൻസി. മുൻകാലങ്ങളിൽ ഈ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഒന്നാമത്തെ കാരണം അയോഡിൻ ഡെഫിഷ്യൻസി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അയോഡിൻ ചേർത്ത ഉപ്പ് വ്യാപകമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അയോഡിൻ ഡെഫിഷ്യൻസി ഒരു പ്രധാന കാരണമാകാറില്ലെങ്കിലും ഇപ്പോഴും ഉണ്ട്. റേഡിയോ അയോഡിൻ തെറാപ്പി, ഈ ചികിത്സ ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഹോർമോൺ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയിലും ചില തൈറോയിഡ് ക്യാൻസറിലുമാണ് പ്രധാനമായി ഈ ചികിത്സ ചെയ്യുന്നത്. ഇവിടെ തൈറോയിഡ് ഗ്ലാൻഡ് സർജറിയിലൂടെയും റേഡിയോ ആക്റ്റീവ് തെറാപ്പിയിലൂടെയും പൂർണ്ണമായും ഇല്ലാതാകുന്നത് കൊണ്ട് ഒരു പെർമനന്റ് ഹൈപ്പർ തൈറോയിഡിസം ആണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥയേക്കാൾ ചികിത്സിക്കാൻ എളുപ്പമാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥ. ഹൈപ്പോതൈറോയിഡിസം എന്ന അവസ്ഥയിൽ അടുത്ത ഒരു കാരണമാണ് ചില മരുന്നുകൾ, ഡ്രഗ്സ്. അതിൽ പ്രധാനമായി ബൈപോളർ ഡിസോർഡർ എന്ന മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന ലിഥിയം, പിന്നീട് ഹൃദയമിടിപ്പിന്റെ വേഗതയിലും താളത്തിലും ഉണ്ടാകുന്ന അപാകതയ്ക്ക് ഉപയോഗിക്കുന്ന അമയോഡ്രവും, അതുപോലെ തന്നെ നമ്മൾ ആന്റി തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കൊടുക്കുന്ന മരുന്ന്, അതിൻ്റെ അളവ് അല്ലെങ്കിൽ ദൈർഘ്യം, കഴിക്കുന്ന ദിവസങ്ങൾ കൂടുമ്പോഴും നമുക്കൊരു ഹൈപ്പോതൈറോയിഡ് അവസ്ഥയിലേക്ക് എത്താം. ഹൈപ്പോതൈറോയിഡിസത്തിന് അടുത്ത കാരണമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം. ജന്മനാ തന്നെ തൈറോയിഡ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യാത്ത അവസ്ഥയാണിത്. ജനിക്കുമ്പോൾ തന്നെ ഇത്തരം കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. അതുമാത്രമല്ല, ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ TSH ചെക്ക് ചെയ്യണമെന്നുള്ളതൊരു ഒരു കമ്പൽസറി ആയിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഇത്തരം കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ, അത് ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമാണ്. അവരുടെ വയർ തള്ളി പെയിലായിട്ട് ഫേസ് ഒക്കെ പഫി ആയിരിക്കും, നാക്ക് നീണ്ട പ്രൊട്രൂബറന്റ് ടങ് അതുകൂടാതെ പ്രൊട്രൂഡിങ് അംബ്ലിക്കസ് ഒക്കെ നല്ല തള്ളിയിരിക്കും. പിന്നീട് കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പുവർ ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിരിക്കും. മഞ്ഞ നിറം, ജനിക്കുമ്പോൾ ഉള്ള മഞ്ഞ നിറം, നിയോനാറ്റൽ ജോണ്ടിസ് വളരെ കാലം നീണ്ടു നിൽക്കും. അങ്ങനെ 7 കാരണങ്ങൾ തന്നെ ഈ കൺജനിറ്റൽ തൈറോയിഡിസത്തിന് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഹൈപ്പോതൈറോയിഡിസത്തിൽ എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് കഴുത്തിൽ മുഴ തന്നെ. പക്ഷെ മുഴ എല്ലാവർക്കും വരണമെന്നില്ല. അപ്പോൾ മുഴ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഹൈപ്പോതൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും മുഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുഴ ചിലർക്ക് അത് ബാക്കിൽ ഉള്ള ഒരു റെക്കറന്റ് ലാരിഞ്ചൽ നെർവ് എന്നുണ്ട്. ഒരു നെർവിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സൗണ്ട് ഇടറും. ഹോഴ്സ്നെസ് ഓഫ് വോയിസ് എന്ന് പറയും. ഇടറിയ സൗണ്ട്, പൗരുഷമുള്ള സൗണ്ട്, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ മുഴ, ഈ തൈറോയിഡ് മുഴ എല്ലാവർക്കും കാണണമെന്നില്ല. ചിലർക്ക് ഒറ്റ മുഴയായിരിക്കും, ചിലർക്ക് മൾട്ടിനോഡിലോ ഗോയിറ്റർ, ഒന്നിലധികം മുഴകൾ കാണും. ഇത് ആണ് ഒന്നാമത്തെ, ഇതിനെ ഗോയിറ്റർ എന്ന് നമുക്ക് പറയാം. ഹൈപ്പോതൈറോയിഡിസത്തിലെ മറ്റൊരു ശാരീരിക പ്രശ്നമാണ് വെയിറ്റ് ഗെയിൻ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ
ന്യൂക്ലിയസ് ഉള്ള എല്ലാ കോശത്തിലും മെറ്റാബോളിസം നടക്കും. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ. ഇതിൽ പ്രധാനമായിട്ട് ഉള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഇത് കാർബോഹൈഡ്രേറ്റിനെ വിഘടിപ്പിച്ച് എനർജിയാക്കുന്ന മെറ്റബോളിസം. ലൈപ്പോലൈസിസ് ലൈപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ലിപ്പിഡ് ഫാറ്റിനെയൊക്കെ വിഘടിപ്പിച്ച് അത് എനർജിയാക്കുന്ന ഇത്. ഗ്ലൈക്കോജനോലൈസിസ് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറഞ്ഞാൽ ലിവറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഗ്ലൈക്കോജനെ കൺവെർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി അതിനെ മെറ്റാബോളിസം ചെയ്ത് എനർജിയാക്കുന്ന ഒരു രീതി. ഈ മെറ്റാബോളിസം നടക്കുമ്പോൾ ഇതിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ്, വെള്ളം, ATP എന്ന എനർജി, കൂടാതെ കുറച്ച് ചൂടും ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പം ഇവിടെ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നില്ല. നടക്കാത്തത് കാരണം വെയിറ്റ് ഗെയിൻ ആണ് ഇതിൻ്റെ ഒരു 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 പിന്നെ പ്രശ്നം. വെയിറ്റ് ഗെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്ത് കഴിച്ചാലും അത് മെറ്റാബോളിസം നടക്കാത്തത് കൊണ്ട് അത് ബോഡിയിൽ തന്നെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ലിപ്പിഡും എല്ലാം ഒക്കെ കൂടി അത് പൊണ്ണത്തടിയനായിട്ട് മാറുന്നത് ഒരവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ഈ നമ്മുടെ മെറ്റാബോളിസം നടക്കുമ്പോൾ മൂന്ന് പ്രോഡക്റ്റാണ് ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഒന്ന് കാർബൺ ഡയോക്സൈഡ്, വെള്ളം, ATP, ഹീറ്റ്. സാധാരണ കോശങ്ങളിലെ മെറ്റബോളിസം നടക്കുമ്പോൾ, ഉപാപചയ പ്രവർത്തനം നടക്കുമ്പോൾ ഈ നാല് ഘടകങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഈ നമുക്ക് ഹൈപ്പോതൈറോയിഡിസത്തിൽ മെറ്റബോളിസം കാര്യമായിട്ട് നടക്കാത്തത് കൊണ്ട് ഹീറ്റ് കാര്യമായിട്ടുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പ് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഹീറ്റ് ഇൻടോളറൻസ് ആണ് മൂന്നാമത്തെ ശാരീരിക അവസ്ഥ. നാലാമത്തെ ഒരു പ്രശ്നമാണ് ഹൈപ്പോതൈറോയിഡിസത്തിന് നാലാമത്തെ പ്രശ്നമാണ് വിശപ്പില്ലായ്മ. അത് ഒരു കാരണമെന്ന് പറഞ്ഞാൽ മെറ്റബോളിസം കാര്യമായിട്ട് നടക്കാത്തത് കൊണ്ട് വിശപ്പില്ലാതിരിക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അഞ്ചാമത്തെ ശാരീരിക പ്രശ്നമാണ് തൈറോയിഡ് ഹോർമോൺ കുറവ് വരുന്നത് കൊണ്ട് ഹൃദയമിടിപ്പിൻ്റെ എണ്ണം കുറയുന്നു. അതുകൂടാതെ അതിൻ്റെ കൺട്രാക്റ്റിലിറ്റി, അതായത് ഇത് പമ്പിങ് ആക്ഷൻ കുറയും. അപ്പോൾ ഈ രണ്ട് ഒരു ബ്രാഡികാർഡിയ എന്നൊരു കണ്ടീഷനിലെത്തും. ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റിൻ്റെ എണ്ണം 60 താഴെ ആകുമ്പോൾ ആണ് അതിനെ ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. മറ്റൊരു ഹൈപ്പോതൈറോയിഡിസം മൂലം വരാവുന്ന വേറൊരു പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ. BP കൂടുന്ന അവസ്ഥ, രക്തക്കുഴലുകൾ ചുരുങ്ങുന്നത് കൊണ്ട്, വാസോ കൺസ്ട്രിക്ഷൻ വരുന്നത് കൊണ്ടാണ് BP കൂടുന്നത്. തൈറോയിഡ് ഹോർമോൺ കുറയുന്നത് കൊണ്ട് ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ബോണിലുണ്ടാകുന്ന ഈ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നു. അത് ബോൺ ഗ്രോത്തിനെയും ബോൺ മെച്ചുറേഷനും അതിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് കാരണം ഈ ഹൈപ്പോതൈറോയിഡ് ഹോർമോൺ ജന്മനാ തന്നെ ഉണ്ടെങ്കിലോ വളരെ നേരത്തെ ഉണ്ട് അത് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അത്തരം വ്യക്തികളുടെ പൊക്കം കുറവായിട്ട് ഷോർട്ട് സ്റ്റാച്ചേർഡ് പേഴ്സണായിട്ട് കാണപ്പെടുന്നു. തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് സിംപതറ്റിക് നെർവസ് സിസ്റ്റം, അത് നമ്മുടെ ശരീരത്തിലുള്ള ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്, അതിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, അതിൻ്റെ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നു. ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാരിൽ ചിലർ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ഉള്ളതായിട്ട്. മറ്റൊരു പ്രശ്നമാണ് ഓട്ടോണോമിക് സിസ്റ്റത്തിലെ തന്നെ പാരാസിംപത്തറ്റിക് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ചിലരിൽ ഫെറ്റീഗ്, ഭയങ്കര ക്ഷീണവും അലസ സ്വഭാവവും കാണാറുണ്ട്. ഈ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്ന വേറൊരു പ്രശ്നമാണ് മെമ്മറി ലോസ്. ഇതിൻ്റെ ബ്രെയിനിലെ മെമ്മറി സർക്യൂട്ടിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഓർമ്മക്കുറവ്, മെൻ്റൽ ഡെഫിസിറ്റ്, മെൻ്റൽ ഡാർലി, ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ചിലരില്ലെങ്കിലും. തൈറോയിഡ് ഹോർമോൺ നമ്മുടെ അന്നനാളത്തിലും ആമാശയത്തിലും കുടലുകളിലുമെല്ലാം അതിൻ്റെ മൂവ്മെൻ്റ്, ചലനവും ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസങ്ങളെയെല്ലാം സെക്രീറ്റ് ചെയ്യുന്നതിനും
കൂടുതൽ സഹായിക്കുന്നു. ഹൈപ്പോതൈറോയിഡ് സ്റ്റേറ്റിൽ തൈറോയിഡ് ഹോർമോൺ കുറവുള്ള അവസ്ഥയിൽ ഈ ദഹനരസം എല്ലാം സെക്രീറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ചലനത്തിനും ബൗൾ മൂവ്മെൻസിനെയൊക്കെ ഇത് ബാധിക്കുന്നത് കാരണം മലത്തിൽ നിന്ന് ജലാംശം കൂടുതൽ, ജലവും മറ്റ് ലവണങ്ങളും കൂടുതൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകുന്നു. തൈറോയിഡ് ഹോർമോണിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് ഈ നമ്മുടെ പേശികളുടെ പ്രവർത്തനം, അതിൻ്റെ മസിലിൻ്റെ ഗ്രോത്തും റീജനറേഷനും. ഒരു മുറിവ് പറ്റിയാൽ അത് പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നു, അതായത് റീജനറേഷൻ സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ തൈറോയിഡ് ഹോർമോൺ കുറവുണ്ടെങ്കിൽ ഈ റീജനറേഷൻ പൂർവ്വസ്ഥിതിയിൽ എത്തുന്ന അവസ്ഥയൊക്കെ കുറവാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മസിലിൻ്റെ വീക്കാകുന്നു, കൂടുതൽ ക്ഷയിക്കുന്നു. ഈ ഈ മസിൽ വീക്ക്നെസ് കൂടുതലും കാണുന്നത് ഷോൾഡറിലും അതുപോലെ തന്നെ ഇടുപ്പിലുമുള്ള മസിലുകൾക്കാണ് കൂടുതലും ഈ വീക്ക്നെസ് കാണുന്നത്. അതുകൂടാതെ ഇതിൻ്റെ കാൽസ്യത്തിനെയും കാൽസ്യം കോൺസെൻട്രേഷനെയും അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കൺട്രാക്ഷനെയും അതിൻ്റെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കുന്നു. തൈറോയിഡ് ഹോർമോൺ ചർമ്മത്തിനും നഖത്തിനും ഹെയറിനുമെല്ലാം, മുടിക്കുമെല്ലാം, രക്തവോട്ടാൻ്റെ ഫോളിക്കിളില്, ഹെയർ ഫോളിക്കിളിലെല്ലാം രക്തവോട്ടം കൂടാൻ സഹായിക്കുന്നു. ഹൈപ്പോതൈറോയിഡ് സ്റ്റേറ്റിൽ ഈ രക്തവോട്ടം കുറയുന്നത് കൊണ്ട്, ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ട്, അത് മാത്രമല്ല സെബം സെക്രീഷൻ, ഒരു എണ്ണമയമുള്ള ദ്രാവകം ഉണ്ടാകുന്നതാണ് സെബം എന്ന് പറയുന്നത്, അതും കുറയുന്നത് കാരണം മുടി കൊഴിച്ചിലും. മറ്റൊരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ട് നമ്മുടെ നഖം, ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് നഖം കട്ടി കുറഞ്ഞ് ബ്രിട്ടിലായി പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ എത്തുന്നു. മലമുള്ള പ്രശ്നമാണ് ഈ ഹൈപ്പോതൈറോയിഡിസത്തില്. സ്കിൻ ഡ്രൈ ആയിട്ട് കാണുന്നു, വരണ്ട് ഉണങ്ങിയതായിട്ട് കാണുന്നു. അത് കാരണം തന്നെ മറ്റു പല ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് കൂടാതെ ഈടെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സപ്ലൈ കുറയുന്നു, സെബം സെക്രീഷൻ, ഒരു എണ്ണമയമുള്ള ദ്രാവകം ഉണ്ടാകുന്നത് കുറയുന്നു, സ്വെറ്റ് സെക്രീഷൻ, അതായത് വിയർപ്പ് ഗ്രന്ഥികളെ അത് ബാധിക്കുന്നത് കാരണം ഈ തൊലി എപ്പോഴും, ചർമ്മം എപ്പോഴും ഉണങ്ങിയതായിട്ട് കാണാം. ഈ ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് കരളിലെ LDL റിസപ്റ്റേഴ്സ്, ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, അത് ഒരു കൊളസ്ട്രോളാണ്, ഇതിൻ്റെ റിസപ്റ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ രക്തത്തിൽ കൂടുതൽ ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ എന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണുന്നു. അത് ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. രക്തത്തിൽ LDL കൂടുന്നത് പോലെ മറ്റൊരു ചീത്ത കൊളസ്ട്രോളാണ് ട്രൈഗ്ലിസറൈഡ്. അതും കരളിലുള്ള ഈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ റിസപ്റ്റേഴ്സിനെ ബാധിക്കുന്നതിനാൽ രക്തത്തിൽ കൂടുതൽ ട്രൈഗ്ലിസറൈഡ് എന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുന്നു. അതും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാണ്. ഹൈപ്പോതൈറോയിഡിസത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഹൈപ്പോ പ്രൊളാക്റ്റിനീമിയ. അതായത് നമ്മുടെ ഈ തൈറോയിഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥയിൽ ഹൈപ്പോതലാമസ് ഒരു തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. കാരണം ഇത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ബ്രെയിനിലുള്ള ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുകളെ ഇത് ആക്ടിവേറ്റ് ചെയ്യും. അത് കാരണം ഒരു TSH തൈറോയിഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യും, അതുപോലെ ഇൻക്രീസ് പ്രൊളാക്റ്റിൻ, ഇത് രണ്ട് കൂടും. ഇത് കൂടുമ്പോൾ ഓവറിയിലും ഒക്കെ ഉള്ള ഫോളിക്കിൾസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, സ്റ്റിമുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അത് കാരണം ടെസ്റ്റോസ്റ്റിറോൾ, അതായത് പുരുഷന്മാരിൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജൻ പ്രൊഡക്ഷനും കുറയുന്നു. ഡിക്രീസ് ദി പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ. ഈ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും കുറയുന്നത് കാരണം പുരുഷന്മാരിലാണെങ്കിൽ ഈ സ്പേം പ്രൊഡക്ഷൻ
കുറയുന്നു. അതുകൂടാതെ അവരിൽ ഈ ലൈംഗിക ശേഷി കുറവ് കാണുന്നു. പുരുഷന്മാരിൽ ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുകയും ഈസ്ട്രജന്റെ അളവ് കൂടുകയും ചെയ്യുമ്പോഴാണ് ഒരു ഗൈനക്കോമാസ്റ്റിയ എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് സ്ത്രീകൾക്കുള്ളതുപോലെ വളർച്ചയുണ്ടാകുന്നു. ഇതിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണം തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവാണ്. ഇത് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവുണ്ടാകുമ്പോൾ ഫോളിക്കിൾ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നില്ല, ഓവറിയിൽ ഫോളിക്കിൾ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഓവം പുറത്തു വരുന്നില്ല. ഈ ഓരോ പീരീഡ് സമയത്തിനും ഈ ഓവം യൂട്രസിൽ ഗർഭാശയത്തിൽ എത്തിയാൽ മാത്രമേ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. ഇത് മാസം തോറുമുള്ള ആ പീരീഡ് തന്നെ, മെൻസ്ട്രൽ പീരീഡ് തന്നെ ഇറഗുലർ ആകുന്നു. അത് വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാകും. ഈ ഫോളിക്കിൾ സ്റ്റിമുലേഷൻ കുറവായത് കൊണ്ട് തന്നെ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഒളിഗോമെനോറിയ എന്ന് പറയും. ഒളിഗോമെനോറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരീഡ് വളരെ കുറച്ചു മാത്രമേ ബ്ലഡ് പോകത്തുള്ളൂ. ചില സമയത്ത് പീരീഡ് തന്നെ കാണത്തില്ല. ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് കാരണവും ഫോളിക്കിൾ സ്റ്റിമുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഹൈപ്പോതൈറോയിഡിസത്തിൽ സ്ത്രീകളിൽ പ്രൊലാക്ടിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട്, അതായത് TSH, ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി വിവരിച്ചു കഴിഞ്ഞു. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രൊലാക്ടിനും കൂടുതലായിട്ട് വരും. പ്രൊലാക്ടിൻ കൂടുതൽ വരുമ്പോൾ കാലക്ടോറിയ, അതായത് ബ്രസ്റ്റിൽ കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കുന്ന മിൽക്ക് പ്രൊഡക്ഷൻ, അങ്ങനെ പ്രഗ്നൻ്റ് അല്ലെങ്കിലും മുലയൂട്ടുന്നവരല്ലെങ്കിലും അവരുടെ ബ്രസ്റ്റിൽ കൂടെ നിപ്പിളിൽ കൂടെ പാല് വരാനുള്ള സാധ്യത. അതിനോട് ഹോർമോണിൻ്റെ കുറവുകൊണ്ട് ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻ എന്ന പ്രോട്ടീൻ ബ്ലഡിൽ കൂടുന്നു. ഇത് കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ അത് അബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് പെരി ഓർബിറ്റൽ എഡീമ, കണ്ണിന് ചുറ്റും നീര് ഉണ്ടാകുന്ന ഒരവസ്ഥ. ഗ്ലൈക്കോസമിൻ ഗ്ലൈക്കൻ കൂടുന്നത് കൊണ്ടുവരുന്ന വേറൊരു പ്രശ്നമാണ് പ്രീടിബിയൽ മിക്സഡീമ. പ്രീടിബിയൽ മിക്സഡീമ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഈ പാദത്തിന് മുകളിലായിട്ട് നീര് വരുന്ന ഒരവസ്ഥയാണ്. രണ്ട് കാലിലും കാണാം, ചിലപ്പോൾ ഒരു കാലിനും മാത്രമേ കാണത്തുള്ളൂ. ഇതിനെയാണ് പ്രീടിബിയൽ മിക്സഡീമ. ഇതും നേരത്തെ പറഞ്ഞ ഒരു മെക്കാനിസം. ഈ ഗ്ലൈക്കോസമിൻ ഗ്ലൈക്കൻ കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്താണ് ഈ ഇത്തരത്തിലുള്ള നീര് ഉണ്ടാകുന്നത്. ബ്ലഡിൽ ഗ്ലൈക്കോസമിൻ ഗ്ലൈക്കൻസ് കൂടുന്നത് കൊണ്ട് വരുന്ന മൂന്നാമത്തെ പ്രശ്നമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അതായത് നമ്മുടെ കൈത്തണ്ടയിൽ ഈ ഞാൻ നേരത്തെ പ്രീടിബിയൽ മിക്സഡീമ, പെരിഓർബിറ്റൽ എഡീമ, അതായത് കണ്ണിന് ചുറ്റും നീര് വരുന്നൊക്കെ അവസ്ഥ പറഞ്ഞതുപോലെ ഫ്ലൂയിഡ്, വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്യപ്പെടും. അബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ അതൊരു കമ്പാർട്ട്മെൻ്റാണ്, അതിൽ പ്രഷർ കൂടും. ആ പ്രഷർ കൂടുമ്പോൾ ഇതിലെ നെർവ് പ്രത്യേകിച്ച് ഈ മീഡിയൻ നെർവിന് ഇതിൽ പ്രഷർ വരുമ്പോൾ കൈത്തണ്ടയിലും വിരലിനുമൊക്കെ തരിപ്പും വേദനയും അനുഭവപ്പെടും. ഇത് ആണ് മറ്റു ഈ ഗ്ലൈക്കോസമിൻ ഗ്ലൈക്കൻസ് കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ഇതും ഈ ഹൈപ്പോതൈറോയിഡിസത്തിലെ മറ്റൊരു പ്രശ്നമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ 25 ശാരീരിക പ്രശ്നങ്ങളും ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് എല്ലാവർക്കും വരണമെന്നില്ല. ഇതിൽ ചിലതൊക്കെ ചിലർക്ക് കണ്ടേക്കാം, ഇല്ലാതിരിക്കാം. എന്നിരുന്നാലും തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് കൊണ്ട് ഇതൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇന്ന് ഷെയർ ചെയ്യാനുള്ള ഈ കാര്യങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിന് അനുസരിച്ച്, അഭിപ്രായത്തിനനുസരിച്ച് മറുപടി തരാൻ ശ്രമിക്കാം. അതുകൂടാതെ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.